രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അഴിമതിയുടെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളുടെ മാധ്യമപ്രവർത്തകല്ലേ, നിങ്ങളുടെ മാധ്യമം സ്ഥിരമായി വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പ്രാവശ്യം എല്ലാം തിരിച്ചടി, ജയിക്കുന്ന എല്ലാം തിരിച്ചടിയാവും. ജയിക്കുമെന്നല്ലേ ഉറപ്പ്? 100% ജയിക്കും പറയുന്നത് ജയിക്കും. ഉമ്മൻചാണ്ടി എന്ന ഒരു ഒരു മുഖ്യമന്ത്രി ഈ നാടിന് നൽകിയ സംഭാവനകളും അദ്ദേഹത്തിനോട് ഈ ഇടതുപക്ഷവും മറ്റ് കാണിച്ച ആ ഒരു രീതിയുണ്ടല്ലോ, അതിനുള്ള ചുട്ട മറുപടി ആയിരിക്കും ഈ ഇലക്ഷൻ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമസ്കാരം. ഇത്തവണ പുതുപ്പള്ളി വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് പുതുപ്പള്ളിയിൽ നിന്ന് തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കവലയിലാണ്. ഇവിടെ പ്രചാരണം കൊടുമ്പിരിക്കൊണ്ടതിന്റെ ഒരു അവസാന ലാപ്പിലേക്ക് ഓടി കിതച്ച് സ്ഥാനാർത്ഥികൾ പോകുന്നതിന്റെ കാഴ്ചയാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അദൃശ്യനായ സ്ഥാനാർത്ഥിയായി ഉമ്മൻചാണ്ടി ഉണ്ട് എന്നുള്ളത് ശരി വെക്കുന്ന തരത്തിലാണ് ഇവിടെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥി ജെയ്ക്സി തോമസ് ആകട്ടെ, BJP സ്ഥാനാർത്ഥി ലിജിൻലാൽ ആകട്ടെ, UDF സ്ഥാനാർത്ഥി സാക്ഷാൽ ചാണ്ടിയുമ്മനാകട്ടെ, എല്ലാവരും പ്രചാരണം കൊഴുപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നഗരത്തിൽ എവിടെയും ഇവരുടെ മുഖങ്ങൾ മാത്രമേ കാണാനുള്ളൂ. പുതുപ്പള്ളി പുതുപ്പോരിൽ നമ്മൾ ആദ്യം പോകുന്നത് ചാണ്ടിയുമ്മന്റെ പ്രതികരണത്തിലേക്കാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അദൃശ്യനായ സ്ഥാനാർത്ഥിയായി ഉമ്മൻചാണ്ടിയുണ്ട്. ഉമ്മൻചാണ്ടിയുടെയും കുടുംബത്തിന്റെയും നേരെ നടക്കുന്ന ആക്രമണം, നേരത്തെ നടന്ന ആക്രമണം ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ചർച്ചയാക്കിക്കൊണ്ടേയിരിക്കുന്നത്. തനിക്കും കുടുംബത്തിനുമെതിരെ നടക്കുന്നത് ആസൂത്രിതമായ വേട്ട എന്നാണ് ചാണ്ടിയുമ്മൻ ഇന്ന് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്. വ്യാജ അക്കൗണ്ടുകൾ വഴിയാണ് ആക്രമണം നടക്കുന്നത്. അച്ചുമ്മന്റെ പരാതിയിൽ നന്ദകുമാറിനെതിരായ അന്വേഷണം വസ്തുനിഷ്ഠമാകണമെന്നും ചാണ്ടിയുമ്മൻ ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം ചാണ്ടിയുമ്മന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മന്റെ വാഹന പര്യടനം ഇന്ന് അവസാനിക്കും. നാളെ കൊട്ടിക്കലാശം, അത് കഴിഞ്ഞാൽ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസങ്ങൾ. ചാണ്ടി, ഇനി പഞ്ചായത്തിൽ മൊത്തം ഓടി, അവസാന ഓട്ടത്തിലാണ്, എങ്ങനെ? വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ജനങ്ങളിൽ നിന്നുള്ളത്. ഞങ്ങൾ തീർത്തും സന്തുഷ്ടരാണ്. ഇന്നലെ മുഖ്യമന്ത്രി വരുന്നു, കിഫ്ബിയെ കുറിച്ച് പറയുന്നു, കേരളത്തിൽ വരെ പ്രശ്നങ്ങളിലെ വികസനം കണ്ട കേരളമാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിനൊക്കെ മറുപടി പറയുമോ? ഞാൻ ആ വികസനം ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എണ്ണി എണ്ണി പുതുപ്പള്ളിയിലെ വികസനം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഈ പറയുന്ന വികസന മോഡൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതും ഇതേപോലെ എണ്ണി എണ്ണി പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ വികസനം ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ അത് കുടുംബത്തിന് നേരെയുള്ള ആക്രമണമായി, പിന്നെ അപ്പ എന്ന് വിളിക്കുന്നതിലായി, ഇതിലൊക്കെ എങ്ങനെയാണ് മറുപടി? അവസാന നിമിഷം പറഞ്ഞു. ഇന്നലെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഒരു ഡ്രാമ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങൾ അതിനെ വേറൊരു തലത്തിൽ എന്താ പറയുക, ഇങ്ങനെ ആക്കിയെടുത്തുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുക, എന്നിട്ട് ഒരു പേരില്ലാത്തൊരു കോൺഗ്രസ് നേതാവിന്റെ പേരിൽ ഓടി പോയി. പരാജയ ഭീതി മൂലം ഈ ഫേക്ക് ഐഡികളിൽ നിന്നൊക്കെ പലതും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾ കണ്ടോട്ടെ യാഥാർത്ഥ്യം എന്താണെന്ന്. ഒരു കുടുംബത്തോട് ഇങ്ങനെ ചെയ്യണോ, ഒരു ഇലക്ഷന്റെ പേരിൽ ചെയ്യണോ എന്നുള്ളത് ചെയ്യുന്നവർ ആലോചിച്ചാൽ മതി, ഈ ചെയ്യുന്ന പാർട്ടിക്കാരും ആലോചിച്ചാൽ മതി. ഈ ഇലക്ഷന്റെ തുടക്കത്തിൽ പറഞ്ഞു, അത് പിൻവലിക്കേണ്ടി വന്നു, നനഞ്ഞ പടക്കുവാന്ന് കണ്ടപ്പോൾ പിൻവലിക്കേണ്ടി വന്നു. ഇന്ന് പുതിയൊരു ഓഡിയോ ക്ലിപ്പുമായിട്ട് വന്നിരിക്കുക. ഈ അച്ചുമ്മനെതിരെ സൈബർ ആക്രമണം നടത്തിയ നന്ദകുമാർ എന്ന ആളിന്റെ ഫേസ്ബുക്ക് ഐഡി അയാളുടെ തന്നെയാണോ എന്ന് പരിശോധിച്ച് എടുത്തക്ക ശേഷമേ നടപടി എടുക്കൂ എന്നുള്ളതാണ് ഇപ്പൊ പോലീസ് പറയുന്നത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, വളരെ പരിശോധിച്ച് അതെല്ലാം ചെയ്താൽ മതി. ഞങ്ങൾക്ക് യാതൊരു ധൃതിയില്ല. യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് നിൽക്കും. ജനങ്ങളെ വഞ്ചിക്കാനൊന്നും സാധിക്കത്തില്ല. ഇത് വ്യക്തമായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തിയെ ഇപ്പോഴും CPM ഭയക്കുന്നു, അല്ലെങ്കിൽ UDFന്റെ വിജയം അവർ ഭയക്കുന്നു, അങ്ങനെയൊക്കെയാണോ ഈ നിലവിലെ അവസ്ഥ കാണുമ്പോൾ തോന്നുന്നത്? ഞാനൊന്നും അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്തിനാണ് ഈ വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്രമിക്കുന്നു, പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ കുടുംബത്തെ ആക്രമിക്കുന്നു. രണ്ട് വശങ്ങൾ ഓർക്കണം. ഒരു വശത്ത് പറയാണ്, ഉമ്മൻചാണ്ടി എന്ന വ്യക്തി നരകത്തിൽ പോലും ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല എന്താണ് പറഞ്ഞതെന്നുള്ളത്. മറുവശത്ത് പറയുന്നു ചികിത്സ നിഷേധിച്ചു എന്ന് ഒന്ന് ഓഡിയോ ക്ലിപ്പ് ഇറക്കുന്നു. ഇത് ഇതെങ്ങനെ സാധിക്കുന്നു? LDF സർക്കാർ പറയുന്ന വികസനം എവിടെയാണെന്ന് ചൂണ്ടിക്കാണിക്കണം, എണ്ണി എണ്ണി പറയണം. പുതുപ്പള്ളിക്കാർക്ക് വികസനം എന്താണെന്ന് അറിയാം, അവർ തീരുമാനിക്കും. ചാണ്ടിയുമ്മൻ മറുപടി പറഞ്ഞു വെക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ ടീം പുതുപ്പള്ളി.
ഓക്കെ, പി ആർ പ്രവീണയുടെ ചാണ്ടിയമ്മൻ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് നമുക്കൊരു തുടർച്ച വേണമല്ലോ. ഞാൻ പുതുപ്പള്ളിയിൽ എത്തിയപ്പോൾ ഇതാ ഇവിടെ പുതുപ്പള്ളിക്കാരല്ലാത്ത കുറച്ചുപേരെയൊക്കെ കണ്ടു. ഖാദർക്ക മലപ്പുറത്തു നിന്ന് ഇവിടെ എത്തി പ്രചാരണം നയിക്കുകയാണല്ലേ, എങ്ങനെയുണ്ട്, എത്ര പോകും ഭൂരിപക്ഷം? 60,000 എന്തായാലും കടക്കും. 60,000 മുകളിലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ മണ്ഡലത്തിലെ ആകെ വോട്ട് എത്രയാണെന്നറിയാമോ? അറിയാം അറിയാം. ഈ പ്രാവശ്യം എല്ലാം തിരിച്ചടി, ജയിക്കുന്ന എല്ലാം തിരിച്ചടിയാവും. ഇത്തവണ രണ്ട് സ്ഥാനാർത്ഥിയായി യു ഡി എഫിന് മത്സരിക്കുന്ന, ഒന്ന് ഉമ്മൻചാണ്ടി, ഒന്ന് ചാണ്ടി ഉമ്മൻ എന്നാണ് കേട്ടത്. നേരാണോ? സ്ഥാനാർത്ഥി ഒന്നേ ഉള്ളൂ, പക്ഷേ വിജയം ചാണ്ടിയമ്മന് സുനിശ്ചിതം തന്നെയാണ്. അത് മാറ്റമൊന്നുമില്ല. കാരണം ഇത് പുതുപ്പള്ളിയുടെ മാത്രം വികാരമല്ല, ഇത് കേരള ജനതയുടെ വികാരമാണ്. കാര്യം ഉമ്മൻചാണ്ടി എന്ന ഒരു ഒരു മുഖ്യമന്ത്രി ഈ നാടിന് നൽകിയ സംഭാവനകളും അദ്ദേഹത്തിനോട് ഈ ഇടതുപക്ഷവും മറ്റ് കാണിച്ച ആ ഒരു രീതിയുണ്ടല്ലോ, അതിനുള്ള ചുട്ട മറുപടി ആയിരിക്കും ഈ ഇലക്ഷൻ എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അപ്പോ സ്ക്വാഡ് സ്ക്വാഡായി തിരിഞ്ഞുള്ള പ്രചാരണമാണ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഞാൻ ഇവിടെ വന്ന് നിന്ന് വാർത്ത വായിച്ചതേ ഉള്ളൂ, മൊത്തം യു ഡി എഫുകാർ എന്നെ വളഞ്ഞു. ഇവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും ചാണ്ടിയമ്മന്റെ പ്രചാരണമാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ജയിക്കാൻ ഒട്ടും സ്പേസ് കൊടുക്കില്ലെന്നാണോ? തീർച്ചയായിട്ടുമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, പിണറായി സർക്കാർ കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അഴിമതിയുടെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളുടെ മാധ്യമപ്രവർത്തകല്ലേ, നിങ്ങളുടെ മാധ്യമം സ്ഥിരമായി വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. താങ്ക് യു ഫോർ വാച്ചിങ് റിപ്പോർട്ടർ. അതുകൂടാതെ പേഴ്സണലി നിങ്ങളെ ഇഷ്ടമാണ്, കാരണം നിങ്ങളുടെ അവതരണം കേൾക്കാറുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ വൻപിച്ച ഒരു ഭൂരിപക്ഷം കൊടുത്തിട്ട് ചാണ്ടിയമ്മൻ ജയിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ ഇതാണ് വിജയ പ്രതീക്ഷ, ചാണ്ടിയമ്മൻ ജയിക്കുമെന്നുള്ള പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഈ പ്രചരണങ്ങൾക്കുള്ളിൽ ഒരു മറുപടി, അത് കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു മറുപടി പുതുപ്പള്ളിയിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇനി എൽ ഡി എഫ് ക്യാമ്പിലേക്ക് ഒന്ന് വന്നാലോ. എൽ ഡി എഫ് ക്യാമ്പിൽ ജേക്സി തോമസിന്റെ ഭാര്യ ഗീതു തോമസിനെതിരായ സൈബർ ആക്രമണം നടക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. ആ ആക്രമണം മ്ലേച്ഛം എന്നാണ് സ്ഥാനാർത്ഥി ജേക്സി തോമസ് ഇന്ന് പറഞ്ഞത്. പരിചയമുള്ള ചിലയിടങ്ങളിൽ പോയി തന്റെ ഭാര്യ ഗീതു വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. എന്നാൽ സൈബർ ഇടത്തിലും പുറത്തുമൊക്കെയായി നടക്കുന്ന അധിക്ഷേപം അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ലാതെ ആർക്കെതിരെ നടന്നാലും അത് തെറ്റാണ് എന്നുകൂടി ജേക്സി തോമസ് പറയുന്നു. ഓർമ്മയുണ്ടാകുമല്ലോ, അച്ചൂമ്മനെതിരെയുള്ള സൈബർ ആക്രമണം നടന്നപ്പോഴും ജേക്ക് സമാനമായ നിലപാട് എടുത്തിരുന്നു. സൈബർ ആക്രമണത്തിൽ കോൺഗ്രസിന്റെ നിലപാടറിയാൻ കൗതുകമുണ്ട് എന്നാണ് ജേക്ക് പറഞ്ഞു വെക്കുന്നത്. ഇന്ന് സ്ഥാനാർത്ഥി പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് വിശദമായി കേട്ടുവരാം. പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലാണ്, നാളത്തോടുകൂടി പ്രചാരണം അവസാനിക്കുകയുമാണ്. ജേക്സി തോമസ് നമുക്കിപ്പോ ഉണ്ട്. അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഗീതുവിനെതിരായ ഒരു സൈബർ ആക്രമണം വരുന്നത്. എല്ലാ സൈബർ ആക്രമണത്തെയും എതിർക്കുകയാണ് ജയിക്കുന്നത് എനിക്കറിയാം. എന്താണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത്? അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ നിങ്ങൾ പരിശോധിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ വികസന വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടൊരു സംവാദത്തിനാണ് തയ്യാറായിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും സംഘത്തിനും അതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. അതവിടെ നിൽക്കട്ടെ. സംവാദത്തിന് ക്ഷണിച്ചു എന്നുള്ളതുകൊണ്ട് ബഹുമാനീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ആ സമയത്ത് നടത്തിയ പ്രതികരണം, ഞങ്ങളുടെ പുതുപ്പള്ളിയിലെ കുടിവെള്ളവും റോഡും ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ സംബന്ധിച്ച് പറഞ്ഞത് ഞാനൊരു 4-ആം നിരക്കാരനാണ് എന്നുള്ളതാണ്. അത് സൈബർ സ്പേസിന് പുറത്തുള്ള അധിക്ഷേപമായിരുന്നു. സൈബർ സ്പേസിനകത്ത് മാത്രമേ അധിക്ഷേപം വിമർശിക്കപ്പെടേണ്ടതുള്ളൂ, എനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ ബഹുമാനനായ പ്രതിപക്ഷ നേതാവിന് മറുപടി കൊടുക്കാൻ നിന്നിട്ടില്ല. പ്രബുദ്ധതകളിൽ പുതുപ്പള്ളിയിലെ വോട്ടർമാർ തീരുമാനിക്കട്ടെ എന്നുള്ളതായിരുന്നു. അതിന് മുമ്പുണ്ടായൊരു അനുഭവം, എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചത് കൂടാതെ എന്റെ പുതൃസ്വത്തിനെ സംബന്ധിച്ചും എന്റെ കുടുംബത്തെ സംബന്ധിച്ചും ആ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ സൈബർ സ്പേസിൽ തീറ്റിപ്പോരുന്ന ഗുണ്ടാസംഘമായിരിക്കാം അവർ ഇത്തരത്തിൽ പ്രതികരണം നടത്തി. ഉത്തരവാദിത്തപ്പെട്ട പല യൂത്ത് കോൺഗ്രസ് ഹാൻഡിലുകളും എന്റെ പിതൃസ്വത്തിനെ സംബന്ധിച്ചും എന്റെ കുടുംബത്തിലെ മാതാപിതാക്കളെ സംബന്ധിച്ചും അങ്ങേയറ്റം ഹീനകരമായ നിലയിൽ പ്രതികരണങ്ങൾ നടത്തുകയും പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തു. ആ സമയത്ത് ഒന്നും ഞാൻ അതിനോട് അതേ നാണയത്തിൽ പ്രതികരിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതും ജനങ്ങൾ കാണട്ടെ, അവർ വിലയിരുത്തട്ടെ എന്നുള്ളതായിരുന്നു. എന്റെ പിതൃസ്വത്തിനെ സംബന്ധിച്ചും എന്റെ കുടുംബത്തെ സംബന്ധിച്ചും അധിക്ഷേപം തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായപ്പോൾ ആ അധിക്ഷേപത്തെ റദ്ദു ചെയ്യാനോ തള്ളിപ്പറയാനോ ഒന്നും ഈ പറയുന്ന ആളുകൾ ആരും തയ്യാറായില്ല. അതിന്റെ തുടർച്ചയിൽ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ലാപ്പിലേക്ക് വരുമ്പോൾ ഗീതു തോമസിനെ സംബന്ധിച്ചുള്ള പ്രശ്നം ഉണ്ടാകുന്നു, ഗീതുവിനെതിരെ അധിക്ഷേപം ഉണ്ടാകുന്നു. അവർ ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഞങ്ങളുടെ വീടിന് സമീപത്തുള്ള അവർക്ക് കൂടെ വ്യക്തിപരമായി പരിചയമുള്ള ചില വീടുകൾ സന്ദർശിച്ച് വോട്ട് തേടി, ഇത് മാത്രമാണ് അവർ ചെയ്തൊരു കാര്യം. പക്ഷേ അതിനെ സംബന്ധിച്ച് അങ്ങേയറ്റം മ്ലേച്ഛമായ നിലയിലുള്ള പ്രചരണങ്ങൾ സൈബർ സ്പേസിൽ കോൺഗ്രസ് ഹാൻഡിലിൽ നിന്ന് ഉയർന്നു വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ജേക്സി തോമസിന്റെ പ്രതികരണം. സൈബർ സ്പേസിൽ മാത്രമല്ല, തനിക്കെതിരെ നേരിട്ട് നടന്ന അധിക്ഷേപങ്ങൾക്കും യൂത്ത് കോൺഗ്രസിനോ അല്ലെങ്കിൽ യു ഡി എഫിനോ പ്രതികരണമുണ്ടോ എന്നാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ ചോദിച്ചു വെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ പുതുപ്പള്ളി. അപ്പോ
സ്ഥാനാർത്ഥി ജെയ്സി തോമസിന് പറയാനുള്ളത് ഇതാണ്. പ്രേക്ഷകർ, ഞാനിപ്പോൾ ഈ പുതുപ്പള്ളി കവലയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ട് ഞങ്ങളുടെ ക്യാമറമാൻ അനുഭവത്താനും അവിടെ സ്ട്രക്കായി പോയി. ഉച്ചസമയമാണ്, ഊണ് ബിരിയാണി. ഇവിടെ പുതുപ്പള്ളിയിൽ ഇപ്പോൾ കച്ചവടവും കൂടിയിട്ടുണ്ട്. കാരണം സ്ഥാനാർത്ഥികൾക്കായി വോട്ടഭ്യർത്ഥിക്കാനായി മറ്റു പല ദേശങ്ങളിൽ നിന്ന്, നമ്മൾ നേരത്തെ മലപ്പുറംകാരെ കണ്ടല്ലോ, പലയിടങ്ങളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ചേട്ടാ, തെരഞ്ഞെടുപ്പായപ്പോൾ വോട്ടിനൊരുങ്ങുന്നതിനോടൊപ്പം കച്ചവടവും അല്പം കൂടിയല്ലേ? സന്തോഷം. അപ്പോ സ്ഥാനാർത്ഥികൾ മാത്രമല്ല, അതിനുവേണ്ടി വോട്ട് ചോദിക്കാൻ വരുന്ന എല്ലാരും അങ്ങ് ഇടിച്ചു കയറുവാണ്. ആണേ, അത്രയ്ക്ക് സ്പെഷ്യൽ ആണോ ഇവിടുത്തെ ബിരിയാണി? അത്രയും കൊള്ളാം, കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. അപ്പോ ചേട്ടൻ വോട്ട് ആർക്ക് ചെയ്യണമെന്നൊക്കെ ഉറപ്പിച്ചോ? തീർത്ത് ഉറപ്പിച്ചു. ഇനി എത്ര പ്രചാരണം നടന്നാലും അതിന് മാറ്റമില്ല. ഒരു മാറ്റമില്ല. പുതുപ്പള്ളിക്കാർ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ. ഈ കടയിലെ ബിരിയാണി പോലെ തന്നെ ഇവിടെ വോട്ടും ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഉറപ്പിച്ച ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക് കൂടി നമുക്കൊന്ന് വളരെ പെട്ടെന്ന് പോകാം. മറ്റാരുടേതുമല്ല, CPIM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദന്റെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്നാണ് MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത്. മണ്ഡലത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ പോരാട്ടമാണ്. പ്രചാരണം അവസാന ലാപ്പിലെത്തുമ്പോഴും വികസനം തന്നെയാണ് ചർച്ച. സഹതാപത രംഗത്തിൽ EC വാക്ക് ഓവർ ഉണ്ടാകുമെന്നുള്ള UDFന്റെ ധാരണ അതങ്ങ് മാറ്റി വെച്ചേക്കൂ എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുവരാം. EC വാക്ക് ഓവറായി പുതുപ്പള്ളി ജയിക്കാനാവുമെന്നായിരുന്നു ആദ്യത്തെ UDFന്റെ പ്രതികരണം. ഞങ്ങൾ ആദ്യം മുതലേ എടുത്ത ഒരു സമീപനം, പുതുപ്പള്ളിയിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായ നിലപാട് വെച്ചുകൊണ്ട് മത്സരിക്കുമെന്ന് തന്നെയാണ്. പ്രതിപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന നിഷേധാത്മകമായ സമീപനത്തെ, വികസനത്തിനെതിരായിട്ടെടുക്കുന്ന സമീപനത്തെ കൃത്യതയോടുകൂടി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുമെന്നും ഞങ്ങൾ ആദ്യത്തെ സമയം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വികസനത്തെപ്പറ്റി മിണ്ടില്ല, ജയിക്കനെ നാലാം കിടക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ഞങ്ങളില്ല എന്നൊക്കെ പറഞ്ഞവർക്ക് മാധ്യമങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തി വികസനം ചർച്ച ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ചിത്രം. അപ്പോ EC വാക്ക് ഓവർ ഉണ്ടാകുമെന്നുള്ള UDFന്റെ ധാരണ അതങ്ങ് മാറ്റിവെച്ചേക്കാനാണ് MV ഗോവിന്ദൻ പറയുന്നത്. അങ്ങനെയായിരിക്കും, അതൊന്നും നടപ്പില്ല. 45,000-50,000 വോട്ടിന്റെ ഉള്ളിൽ ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ ജയിക്കും പുതുപ്പള്ളിയിൽ. അതൊന്നും വേറെ ഒന്നും നടക്കത്തില്ല. ഇവിടെ സഹതാപതരംഗമൊന്നും ഇല്ല എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടി സാറിന്റെ ഉണ്ടാവും, പക്ഷേ 10,000-50,000 വോട്ടിന്റെ ഉള്ളിൽ ജയിക്കും ഇവിടെ ചാണ്ടി സാർ. സാധാരണക്കാരായ പ്രവർത്തകരുടെ വികാരമാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഇതാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനമൊക്കെ ഇങ്ങനെ ഓരോ കവലയിലൂടെയും പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലായിടത്തും തെരഞ്ഞെടുപ്പിന്റെ ചൂടാണ്. കഴിഞ്ഞ ദിവസം പ്രചാരണത്തിന് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായ ഒരാളുണ്ട്, മറ്റാരുമല്ല AK ആന്റണി. അദ്ദേഹത്തിന്റെ മകൻ അനിൽ ആന്റണി BJP വേണ്ടി പ്രചാരണം നടത്തുമ്പോൾ AK ആന്റണി ഇന്നലെ വന്നിട്ട് പറഞ്ഞത് എന്താണ് എന്നുകൂടി നമുക്ക് കേൾക്കാം. പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടി തന്നെയാണെന്നാണ് AK ആന്റണി പറഞ്ഞത്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതിന്റെ ശിക്ഷ അത് പുതുപ്പള്ളിക്കാർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കൊടുക്കണമെന്നും AK ആന്റണി ആവശ്യപ്പെടുകയാണ്. അതിനുള്ള അന്തരീക്ഷം പുതുപ്പള്ളിയിലുണ്ട് എന്നും AK ആന്റണി പറഞ്ഞു വെക്കുന്നു. നമുക്ക് കേൾക്കാം മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ വാക്കുകൾ. ചാണ്ടി ഉമ്മൻ നല്ല സ്ഥാനാർത്ഥിയാണ്. ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയാകാൻ എല്ലാ അർത്ഥത്തിലും യോഗ്യനാണ്. പക്ഷേ ഈ ഇലക്ഷനിലെ പുതുപ്പള്ളിയുടെ സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിയാണ്. ഒരിക്കലും കാണാത്തൊരു ആവേശം ഞാൻ ഇന്നലെ പുതുപ്പള്ളി കേട്ടു. അദ്ദേഹത്തിന് അവസാന നാളുകളിൽ അദ്ദേഹം അവമാനിച്ചു, വേട്ടയാടി, അതിൻ്റെ ഒരു ശിക്ഷ ഈ ഇലക്ഷൻ നൽകണമെന്നാണ് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചത്. ആ അന്തരീക്ഷം ഞാൻ കാണുന്നുണ്ട്. ശശിയുടെ 2 ദിവസത്തെ സന്ദർശനത്തോടുകൂടി കുറച്ചുകൂടി ചാൻ്റെ ഉമ്മൻ അനുകൂലമായൊരു കാലാവസ്ഥ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് യാത്ര നല്ല യാത്രയാകട്ടെ. കോൺഗ്രസിനും UDFനും ചാൻ്റെ ഉമ്മനും കൂടുതൽ ഊർജ്ജം പകരുന്ന യാത്രയാകട്ടെതാണ് എൻ്റെ ആശംസ. അപ്പോൾ AK ആന്റണിയുടെ വാക്കുകളിൽ നിന്ന് പോകുന്നത്, അല്പസമയം മുൻപ് ഞാൻ ഈ പുതുപ്പള്ളി കവലയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു പ്രചാരണത്തിനായി വലിയൊരു ആൾക്കൂട്ടം കണ്ടു. നോക്കിയപ്പോൾ അത് NDA ഒരു പ്രചാരണമാണ്. അത് മുന്നിൽ നിന്ന് നയിക്കുന്നത് കേന്ദ്ര സഹമന്ത്രി V മുരളീധരനാണ്. ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് മുതിർന്ന നേതാക്കളടക്കം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹകരണാത്മക പ്രതിപക്ഷം, ഇന്ത്യ മുന്നണിയെക്കുറിച്ച് അദ്ദേഹം അങ്ങനെയാണ് ഇന്ന് വിശേഷിപ്പിച്ചത്. ആ സഹകരണാത്മക പ്രതിപക്ഷം പുതുപ്പള്ളിയിൽ ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന് പറയുന്നു കേന്ദ്രമന്ത്രി V മുരളീധരൻ. ഒരേ മുന്നണിയിലുള്ളവരാണ് പരസ്പരം പോരടിക്കുന്നത് എന്ന് CPIMനെയും കോൺഗ്രസിനെയും ഉന്നം വെച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് പറഞ്ഞു. രാജ്യത്ത് വികസനം കൊണ്ടുവന്നത് BJP ആണെന്ന് V മുരളീധരൻ അല്പസമയം മുൻപ് നടത്തിയ സംഭാഷണത്തിൽ സൂചിപ്പിച്ചു. അതൊന്ന് നമുക്ക് കണ്ടുവരാം. NDA സ്ഥാനാർത്ഥി ലിജിൻ ലാലിന്റെ പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രിമാരടക്കം ഇങ്ങനെ മണ്ഡലം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് കാണുന്നത്. ഈ മണ്ഡലത്തിലുള്ള ഒരു വിജയ സാധ്യതയെക്കുറിച്ച് ശ്രീ V മുരളീധരൻ എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട്? പ്രത്യേകിച്ചും ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷത്തെക്കുറിച്ചാണല്ലോ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ലിജിൻ ലാലിനെതിരായിട്ട് ഒരു മുന്നണിയിലുള്ള 2
സ്ഥാനാർത്ഥികൾ ഒരു സൗഹൃദ മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മുംബൈയിൽ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് അത്താഴ വിരുന്നുണ്ണുകയാണ്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് മാസപ്പടി പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്ത പ്രതിപക്ഷം നിയമസഭയടക്കം വെട്ടിക്കുറക്കാൻ കൂട്ടുനിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ തമ്മിൽ മത്സരത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളെ കബളിപ്പിക്കലാണ്. അല്ല, അവർ പറയുന്നത് നിയമസഭയിലും ലോക്സഭയിലും ഒന്നും ഒരു സീറ്റ് പോലും ഇല്ലാത്ത പാർട്ടിയാണ് ബി ജെ പി എന്നാണ്. അതുകൊണ്ടാണ് അവർ അത്ര ഗൗനിക്കുന്നില്ല കേരളത്തിൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർ പരസ്പരം മത്സരിക്കുന്നു, മത്സരം വേണ്ടേ കേരളത്തിൽ, അതുകൊണ്ടാണെന്നാണ്. ഒരു കാലത്ത് 2 സീറ്റ് ഉണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ ഇതേപോലെ പരിഹസിച്ചിരുന്നു ലോക്സഭയിൽ. അവിടെ നിന്നാണ് ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയായിട്ട് മാറിയത്. ഒരു കാലത്ത് ത്രിപുരയിൽ കെട്ടിവെച്ച സംഖ്യ കിട്ടാത്ത പാർട്ടിയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി. അവിടെ കഴിഞ്ഞ 2 ടേമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുകയാണ്. ഈ കോൺഗ്രസ്സുകാരുടെ ഒരു വലിയ പ്രശ്നം, സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഞങ്ങളാണ് ഭരിക്കാൻ അധികാരപ്പെട്ടവർ എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അവർ ഇന്നും ജീവിക്കുന്നത്. അവർ ജനങ്ങളുടെയിലേക്ക് ഇറങ്ങി വരണം, എന്നിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇപ്പോൾ പുതുപ്പള്ളിയിൽ നമുക്കിപ്പോൾ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ലിജിൻലാൽ എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ? ഇപ്പോൾ ശ്രീ വി മുരളീധരൻ, സി കൃഷ്ണകുമാർ, അങ്ങനെ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒന്നിച്ച് കൂടെ ഇറങ്ങി വരികയാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും പേരെയൊക്കെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണം കാണുമ്പോൾ പ്രതീക്ഷ കൂടുകയാണല്ലേ? തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷ തന്നെയാണ്. NDA ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. വികസനത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്ന ഏക മുന്നണി എന്ന് പറയുന്നത് NDA മാത്രമാണ്. കഴിഞ്ഞ 9 വർഷക്കാലത്തെ മോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഗുണഭോക്താക്കളുടെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ 1000 കുടുംബാംഗങ്ങൾ ഓരോ പഞ്ചായത്തുകളിലുമുണ്ട്. ഇന്ന് അവർക്കെല്ലാം അത് ആരാണ് നൽകിയതെന്നുള്ള ഉത്തമ ബോധ്യവും ഇന്ന് അവർക്കുണ്ട്. അപ്പോ പുതുപ്പള്ളിയിലൂടെ ഓടുന്ന ഈ ബസ് പോലെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ വോട്ട് തേടി സ്ഥാനാർത്ഥികൾ, അവർക്കൊപ്പം നേതാക്കൾ, ആ വോട്ടോട്ടത്തിനൊപ്പം റിപ്പോർട്ടറുമുണ്ട്. പരസ്പരം ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും പറയാതെ ശാന്തയാത്ര, ശുഭയാത്ര അതാണോ ചേച്ചി? ശുഭയാത്ര. ആർക്കായിരിക്കും ശുഭയാത്ര വോട്ടെണ്ണുമ്പോ? ഉമ്മൻചാണ്ടിയുടെ മോൻ. ഉമ്മൻചാണ്ടിയുടെ മോൻ ചാണ്ടിയുമ്മനാണോ വോട്ട് ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. എന്തുകൊണ്ടാ ജയിക്ക് പറയുന്നുണ്ടല്ലോ വികസനം ഒന്നും വന്നില്ല എന്ന്, എന്നിട്ടും ചാണ്ടിയുമ്മൻ മതിയും തീരുമാനിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ? അതെന്നാന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയുന്നേ? ചേച്ചി ചിരിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഇത്രയും കാലമായിട്ട് ഒരാൾക്കേ വോട്ട് ചെയ്തിട്ടുള്ളേ? ചിരി കണ്ടാൽ എനിക്കറിയാം. എന്റെ മണ്ഡലം ഇതല്ല, മണ്ഡലം ഇപ്പൊ ഇതല്ല, നേരത്തെ പുതുപ്പള്ളിയായിരുന്നു. അന്ന് വോട്ട് ചെയ്ത ആളുടെ മകനാണോ ഇപ്പൊ മത്സരിക്കുന്നത്? അതെ. എല്ലാവർക്കും ഒരു ചിരിയാണ്, എല്ലാവരും എന്ത് പ്രചാരണം വേണമെങ്കിലും നടന്നോട്ടെ, ഞങ്ങൾ അതൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു. അത് കൊച്ചു കുഞ്ഞ് ഇവിടെ നിന്ന് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. കുഞ്ഞിന് വോട്ടില്ല, കുഞ്ഞിന്റെ അമ്മയ്ക്ക് മണ്ഡലത്തിൽ വോട്ടുണ്ടോ? കുഞ്ഞിനെ ഇപ്പൊ ഉറപ്പിച്ചോ? ഭയങ്കര ചിരിച്ച് വോട്ട് ചെയ്യാൻ പോവാണല്ലേ? പ്രചാരണം എത്ര നടന്നാലും ചിരിയാണ് മറുപടി. എന്താ ചേച്ചി? പിന്നെ ചിരി ജയിക്കുമെന്നല്ലേ ഉറപ്പ്? 100% ജയിക്കും പറയുന്നു. ജയിക്കുമെന്ന് അല്ല, ചാണ്ടികുമരേ ജയിക്കുള്ളൂ. ചാണ്ടിയുമ്മനെ ജയിക്കുള്ളു. ജയിക്കാൻ ഞാൻ ആ കഷ്ടപ്പെട്ട് ചോദിക്കുന്നുണ്ട്, പക്ഷേ എല്ലാവരും ചാണ്ടിയുമ്മൻ ജയിക്കുമെന്നാണ് പറയുന്നത്. എന്നെ എന്നെ കുറ്റം പറയല്ലോ കേട്ടോ ജയിക്ക്. ഇതെന്താ ജയിക്കിന് വേണ്ടി ജയിക്കണമെന്ന് പറയാൻ ആരും ഇല്ല ഇവിടെ? എന്തുകൊണ്ടാ ഇവരൊക്കെ പറയുന്നു മത്സരം പോലും ഇല്ല ചാണ്ടിയുമ്മൻ ജയിക്കും? അതിന് യോജിച്ചത് ആരാ? അടുത്ത ആളായി വരാൻ ലിജിൻലാലാണോ ജയിക്കാണോ? ജയിക്കാണ്. SFI ആണോ? അങ്ങനൊന്നും ഇല്ല, പാർട്ടി ഒന്നും ഇല്ല, എന്നാലും ഒരു പൊതുബോധം. അപ്പോ ഇവിടെ പുതുപ്പള്ളിയിലാണോ വോട്ട് ചേച്ചി? അതെല്ലോ. ആർക്കാ വോട്ട് ചെയ്യേണ്ടത് ഒക്കെ ഉറപ്പിച്ചോ? ഉറപ്പിച്ചിരിക്കുക. ഞാൻ ഹൈദരാബാദിലായിരുന്നു, ഈ വർഷം ലിസ്റ്റിൽ വന്ന് ചേരുവേ ഉള്ളൂ. എന്നാലും ചാണ്ടിയുമ്മനാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. അത് വ്യക്തിപരമായി എൻ്റെ ഒരു വോട്ടാണ്. പാർട്ടിപരമാണ് ആം ആദ്മി പാർട്ടിയാണ്. പാർട്ടിപരമായിട്ട് ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടിയാണ്. പ്രേക്ഷകരെ, കേരളത്തിൽ ആം ആദ്മി പാർട്ടി ഇല്ല എന്നൊന്നും ആരും കരുതണ്ട. അതാ ചേച്ചി ഹൈദരാബാദിലെ ആം ആദ്മി പാർട്ടിയാണ് അല്ലേ? അവിടുന്നേ വന്ന അവിടുന്നേ പാർട്ടി മെമ്പർ, അവിടുന്നേ ആം ആദ്മി പാർട്ടിയാണ്. പക്ഷെ ഇത്തവണ ചാണ്ടിയുമ്മന് വ്യക്തിപരമായ വോട്ടാണ്. അത് ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ടാണോ? അതെ, ഞങ്ങൾ ഫാമിലി തമ്മിലുള്ള ബന്ധവും പിന്നെ ഉമ്മൻചാണ്ടി തമ്മിലുള്ള ബന്ധവും എല്ലാം കൊണ്ടും വ്യക്തിപരമായ എന്റെ വോട്ട് ഉമ്മൻചാണ്ടിയുമ്മന് തന്നെ. ശരി, അപ്പോ ഒരു ജെയ്ക്ക് സി തോമസിന്റെ ഒരു ചാണ്ടിയുമ്മന്റെ വോട്ടുകൾ അടുത്തടുത്ത് യാത്ര ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ബസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, 2 യുവ വോട്ടർമാർ അങ്ങോട്ടോ നോക്കി ഞാൻ ഇങ്ങോട്ട് ചോദിക്കാൻ വരല്ലേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണല്ലേ. വോട്ടില്ല, കന്നി വോട്ടായില്ല. ശരി, ഏത് പഠിക്കുകയാണോ മോള്? +2. അപ്പോ അടുത്ത തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് വോട്ടാവും അല്ലേ? വോട്ടുണ്ടോ? വോട്ടുണ്ട്. ആർക്കാന്ന് ഉറപ്പിച്ചോ?
പറയില്ല പറയില്ല അത് നല്ലതാ നമ്മുടെ വോട്ട് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഇവരൊക്കെ ഭയങ്കര ഡെയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പൊതുവെ എങ്ങനെയാ രാഷ്ട്രീയം നോക്കിയാണോ വോട്ട് ചെയ്യുന്നത് അതോ സ്ഥാനാർത്ഥിയെ നോക്കിയാണോ രാഷ്ട്രീയം നോക്കിയല്ല സ്ഥാനാർത്ഥിയെ നോക്കിയാണ് അപ്പോ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വ്യക്തിപരമായി ഉള്ള താല്പര്യമൊക്കെ നോക്കിയാണ് അല്ലാതെ മറ്റ് പ്രചാരണം ഒന്നും ശ്രദ്ധിക്കാറില്ല ചെയ്യുന്ന പ്രവൃത്തി നോക്കി അതുപോലെ തന്നെ വ്യക്തി ബന്ധങ്ങൾ നോക്കി അങ്ങനെ പലതരത്തിലാണ് അനുഭാഗത്താനം പിടിച്ചു നിൽക്കണ ബസ്സാണ് അപ്പോൾ അനുഭാഗത്താനവും നമ്മുടെ രാഹുലും ഒക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ബസ്സിൽ ഇങ്ങനെ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ടക്ടർ ചേട്ടാ വരുന്നുണ്ട് ചേട്ടാ വോട്ടുണ്ടോ നമുക്ക് ഇവിടെ പഞ്ചിക്കാട് എന്തോ പഞ്ചിക്കാട് പഞ്ചായത്ത് ഓക്കെ അപ്പൊ ഈ മണ്ഡലത്തിൽ എങ്ങനെയുണ്ട് ബസ്സിൽ കയറുന്നവരൊക്കെ നല്ല രാഷ്ട്രീയമുള്ളവരാണല്ലോ ബസ്സിന് പക്ഷെ രാഷ്ട്രീയമില്ല ബസ്സിന് രാഷ്ട്രീയമൊന്നും ഇല്ല ചേട്ടാ എന്തായി വോട്ടൊക്കെ ഉറപ്പിച്ചോ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ ആയിട്ട് ടിക്കറ്റ് പോലും വേണ്ട എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുക്കും കേട്ടോ അപ്പൊ ചേട്ടാ ഈ മണ്ഡലത്തിലാണോ വോട്ട് അപ്പൊ എങ്ങനെയുണ്ടെന്നേ ഇവിടെ ഇപ്പോ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് പ്രചാരണം ഒക്കെ ഭയങ്കര കാര്യമായിട്ട് നടത്തുവാണ് നല്ലവരായിട്ടുള്ള ആൾക്കാർ അധികാരത്തിൽ വരണം ഇന്ന് ഇവരിലല്ല ജനങ്ങൾക്ക് വല്ല പ്രയോജനം ഉണ്ടാവും ആര് വന്നാലും ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവണം അല്ലേ എല്ലാവരും നമ്മുടെ ആൾക്കാർ ഇവിടെ വികസനം വരണോ അതോ ഉമ്മൻചാണ്ടിയെ പോലെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരാൾ വരണോ എന്താണ് ചേട്ടൻ തോന്നുന്നത് എല്ലാവരോടും നല്ല രീതിയിൽ സഹകരിക്കുകയും എല്ലാവരുടെയും ആവശ്യത്തിന് ഉപകരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ വേണം വരണോ ഞാനിപ്പോ ഇരുന്ന് വർത്താനം പറയുന്ന പോലെ കണ്ടാൽ ഒന്ന് മിണ്ടണം അല്ലേ സ്ഥാനാർത്ഥി വേണ്ടേ ഓക്കെ അപ്പോൾ നമ്മുടെ വോട്ട് യാത്ര ഇങ്ങനെ തുടരുകയാണ് നമ്മൾ ഈ ബസ്സിൽ പോകുന്നതിനിടെ മഴ പെയ്യുന്നതാണോ അതോ ബസ് ചോരുന്നതാണോ ബസ്സിൻ്റെ ഒരു മുഗൾ ഭാഗമൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് നല്ല മഴയാണല്ലോ നമ്മുടെ തെരഞ്ഞെടുപ്പ് മഴ കൊണ്ടുപോവോ എന്ത് തോന്നുന്നു തെരഞ്ഞെടുപ്പ് മഴ കൊണ്ടുപോവോ ഇല്ലായിരിക്കും നല്ല പ്രതീക്ഷയാണ് അപ്പോൾ നമുക്ക് ഈ ബസ്സിൽ നിന്ന് ഇറങ്ങാം രാഹുലെ ഒന്ന് ഇറങ്ങിക്കേ രാഹുലി ബസ്സിൽ തന്നെ രാഹുലെ രാഹുലെ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കേ രാഹുലെ നമ്മുടെ സാരഥി രാഹുൽ എന്ന് വണ്ടി നിറങ്ങാൻ താമസിച്ചാണ് അനുഭാഗത്താണ് ക്യാമറ കൂടെ പോരട്ടെ അപ്പോൾ നമുക്ക് പതുക്കെ നിർത്താനുള്ള സമയമായിരിക്കുകയാണ് ഇനി വോട്ട് വർത്തമാനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും പുതുപ്പള്ളിയിലൂടെ ഈ യാത്ര നമ്മളിങ്ങനെ തുടരാൻ പോവുകയാണ് സ്ഥാനാർത്ഥികളുണ്ടാകും ഒപ്പമുള്ള താരപ്രചാരകരുണ്ടാകും അങ്ങനെ അങ്ങനെ വിശേഷങ്ങൾ പങ്കുവെച്ച് ഈ പുതുപ്പള്ളി വോട്ട് നമ്മൾ ആഘോഷമാക്കും റിപ്പോർട്ടറിലൂടെ അപ്പോൾ നമ്മുടെ പുതുപ്പള്ളിയിലൂടെയുള്ള യാത്ര ഇങ്ങനെ തുടരുകയാണ് 8 പഞ്ചായത്തുകളുണ്ടായ 8 പഞ്ചായത്തിലും ഇന്ന് പോയിരിക്കും അനുഭാഗത്താനം ഇതൊരു ഡെയറാണ് നമ്മൾ ഇന്ന് 8 പഞ്ചായത്തിലും പോകും എല്ലായിടങ്ങളിലും ആഘോഷമാക്കുന്ന നോക്കൂ ലിജിനുണ്ട് ചാണ്ടിയുമ്മനുണ്ട് അതോടൊപ്പം തന്നെ ജയിക്കുണ്ട് 3 പേരും മതിലിൽ ഇങ്ങനെ നിരന്നിരിക്കുകയാണ് ഇവരിൽ ആര് ചിരിക്കുമെന്നറിയാൻ നമുക്ക് വോട്ടെണ്ണുന്ന സെപ്റ്റംബർ 8 വരെ കാത്തിരിക്കാം തൽക്കാലം നമ്മുടെ പുതുപ്പള്ളി പുതുപ്പോര് ഇവിടെ അവസാനിക്കുകയാണ്